രജനി, കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ കാസർഗോഡ് ഗസ്റ്റ് ഹൗസിലാണുള്ളത്. അല്പസമയത്തിനകം 4 മണിയോടുകൂടി ഈ യാത്രയുടെ ഉദ്ഘാടനം നടക്കുകയാണ്. ഈ കേരളത്തിൽ സജീവ രാഷ്ട്രീയ ചർച്ചയായ ചില കാര്യങ്ങളിൽ ഒരു വിശദീകരണം അദ്ദേഹം നൽകും. ഈ താങ്കളിപ്പോൾ കാസർഗോഡ് എത്തിയിരിക്കുകയാണല്ലോ. ഇപ്പോൾ നേമത്ത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മത്സരിക്കണം എന്ന തരത്തിൽ ചർച്ചയൊക്കെ വന്നിരുന്നല്ലോ. യഥാർത്ഥത്തിൽ താങ്കളുടെ നിലപാടെന്താണ് ഇക്കാര്യത്തിൽ? അത്തരമൊരു ചർച്ചക്കാരാണ് തുടക്കം കുറിച്ചത്? എവിടെ നിന്നാണ് നിങ്ങൾക്ക് അത്തരമൊരു വിവരം കിട്ടിയത്? ഉറവിടമില്ലാത്തൊരു വാർത്തയെക്കുറിച്ച് എന്ത് ചർച്ച നടത്താനാണ്? ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ നിന്ന് മാറേണ്ട സാഹചര്യം എന്താണ്? ഉമ്മൻചാണ്ടി കഴിഞ്ഞ 50 വർഷക്കാലമായി തുടരെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് ചരിത്രത്തിൽ അതൊരു റെക്കോർഡാണ്. ആ റെക്കോർഡ് വിജയം സ്ഥാപിക്കാൻ സാധിച്ച ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ പാർലമെൻ്ററി ജീവിതത്തിൻ്റെ സുവർണ ജൂബിലി. ആ സുവർണ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചടങ്ങ്, അത് കേരളീയ പൊതുസമൂഹം, അതൊരു ക്രോസ് സെക്ഷൻ ഓഫ് കേരള സൊസൈറ്റി, അവരാണ് അത് അറേഞ്ച് ചെയ്തത്. അതിൽ ഞാനാണ് അധ്യക്ഷം വഹിച്ചിരിക്കുന്നത്. അത്രയും വലിയൊരു ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റിയെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയാവുന്ന ഒരാളെന്ന രൂപത്തിൽ അത്തരം ഒരു പ്രസ്താവന ഏത് ഭാഗത്തുനിന്ന് വന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. ഹൈക്കമാൻഡിന് മുമ്പിൽ അങ്ങനെ ഒരു പരിഗണന ഉണ്ടായിരുന്നു ഈ പ്രധാനപ്പെട്ട ഒരു സീറ്റിൽ നിയമം പോലുള്ള സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടിയെ പോലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ഇറക്കണമെന്ന്? ഒരു കാര്യം നിങ്ങൾ ഹൈക്കമാൻഡിന്റെ പ്രവർത്തനത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ സീറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ സീറ്റ് വിഭജനത്തെ കുറിച്ചൊന്നും ചർച്ച നടത്തുക ഹൈക്കമാൻഡിൻ്റെ ഒരു പ്രകൃതമല്ല, ഹൈക്കമാൻഡിൻ്റെ ശൈലിയുമല്ല. ഞങ്ങളവിടെ പോയിരുന്നു, ഞാനും കെ പി എസ് എസ് സോറി നമ്മുടെ പ്രതിപക്ഷ നേതാവും ശ്രീമാൻ ഉമ്മൻചാണ്ടിയും, അതുപോലെ ഡൽഹിയിൽ നിന്ന് ശ്രീമാൻ എ കെ ആൻ്റണി അവർകളും, അതുപോലെ പ്രിയപ്പെട്ട പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ശ്രീമാൻ കെ സി വേണുഗോപാലൊക്കെ ഉടനീളം ആ ചർച്ചയിലുണ്ടായിരുന്നു. ആ ചർച്ചയിൽ ഒരിടത്ത് പോലും സീറ്റ് വിഭജനത്തെക്കുറിച്ചൊരു ചർച്ചയും ഉണ്ടായിട്ടില്ല. ഒറ്റ കാര്യം മാത്രമേ അവർ പറഞ്ഞുള്ളൂ, ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക, ജനങ്ങൾക്ക് സ്വീകാര്യരായിരിക്കണം, ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിരിക്കണം, മത്സരിക്കുന്ന സ്ഥാനാർത്ഥി വിജയിച്ചു വരണം. ഇതിലപ്പുറം മറ്റൊരു പരിഗണനയും ഈ തെരഞ്ഞെടുപ്പിൽ കൽപ്പിക്കരുത്, ഒരു മാനദണ്ഡവും പാർട്ടി സ്വീകരിക്കരുത് എന്ന നിർദ്ദേശമാണ് അവർ നൽകിയത്. ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് നിർഭയമായിട്ട് പ്രവർത്തിക്കാൻ അധികാരം തന്നിരുന്നു. ആ അധികാര സീമ ഞങ്ങൾ ആരും ലംഘിക്കുകയില്ല. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. എന്തായാലും താങ്കൾ പറയുന്നത് അദ്ദേഹം അവിടെ പുതുപ്പള്ളിയിൽ തന്നെ മത്സരിക്കട്ടെ എന്നാണ്. ആ രൂപത്തിൽ നിങ്ങൾ പറഞ്ഞിട്ട് പിന്നെ അതൊരു കോൺട്രവേഴ്സിലേക്കൊന്നും കൊണ്ടുപോകണ്ട. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അദ്ദേഹത്തിന് പുതുപ്പള്ളി എന്താ? ഏറ്റവും പ്രിയപ്പെട്ട നിയോജകമണ്ഡലമാണ്. അദ്ദേഹം തന്നെ ഇന്നലെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്, പുതുപ്പള്ളിയാണ് എൻ്റെ പ്രിയപ്പെട്ട നിയോജകമണ്ഡലം എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അതിലപ്പുറം എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നെ ഇത്തരത്തിൽ ചർച്ച നടന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു, അങ്ങനെ എന്തെങ്കിലും ചർച്ചകൾ നടന്നിരുന്നു? ഡൽഹിയിൽ വെച്ച് അത്തരം ഒരു ചർച്ച നടന്നെങ്കിൽ ഞാൻ അറിയണ്ടേ? ഞാൻ കെ പി സി അധ്യക്ഷനല്ലേ, അങ്ങനൊരു ചർച്ച നടന്നിട്ടില്ല. അത്തരമൊരു ചർച്ചയിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധ്യരായ നേതാക്കന്മാർ ഭാഗഭാക്കാവുന്ന പ്രശ്നവുമില്ല. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുല്ലപ്പ് ഈ ഉമ്മൻചാണ്ടി അവിടെ നിന്നും മാറേണ്ട ഒരു സാഹചര്യമില്ല ഇന്നത്തെ സാഹചര്യത്തിൽ. അദ്ദേഹം പുതുപ്പള്ളി തന്നെ മത്സരിക്കലല്ലേ ശരി? അതല്ലേ അദ്ദേഹം ആഗ്രഹിക്കുന്നത്? അത് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെയും ചിന്ത എന്ന് മാത്രം ഞാനിവിടെ ഇപ്പോൾ പറയട്ടെ. ചില നേതാക്കന്മാരൊക്കെ അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടി പുറത്ത് മത്സരിക്കട്ടെ, അത് കോൺഗ്രസിന് വലിയ ഉണർവാകുന്ന തരത്തിൽ അത് സമ്മതിക്കുകയും ചെയ്തായിരുന്നു. അത് ഏത് സാഹചര്യത്തിലാണ് അത് വന്നത് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഭാരതീയ ജനതാ പാർട്ടിയെ അവിടെ തട്ടകത്തിൽ തന്നെ പരാജയപ്പെടുത്തണം എന്ന ഒരു നിലപാട് ഞങ്ങൾക്കുണ്ട്, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഉണ്ട്. അവർ കേരളത്തിൽ അല്പം വേരോട്ടം ഉണ്ടാക്കിയിരിക്കുന്നു. അതിന് ഉത്തരവാദി നമ്മുടെ മതേതര ജനാധിപത്യ ശക്തികൾ തന്നെയാണ് എന്ന നിഗമനത്തിലാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എവിടെയെല്ലാം തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു അവിടെയൊക്കെ തന്നെ ദുർബലരായ സ്ഥാനാർത്ഥികളല്ല വേണ്ടത്, ശക്തരായ സ്ഥാനാർത്ഥികളെ അവിടെ നിർത്തിക്കൊണ്ട് അവൻ്റെ തട്ടകത്തിൽ അവനെ പരാജയപ്പെടുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക എന്നതാണ് സത്യം. അതുകൊണ്ടാണ് നേമം നിയോജകമണ്ഡലത്തെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ തന്നെ വന്നത്, ആരാണ് പ്രഗത്ഭൻ? അപ്പോൾ നിങ്ങൾ ഗവേഷണം നടത്തി, നിങ്ങൾ ശ്രീമാൻ ഉമ്മൻചാണ്ടിയാണ് കേരളത്തിൽ 50 വർഷക്കാലം നിരന്തരമായി ഒരു നിയോജകമണ്ഡലത്തിൽ വിജയിക്കുന്ന ഒരു നേതാവ് എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് ആ പട്ടം ചാർത്തി കൊടുക്കുകയും ചെയ്തു. താങ്കൾ പറയുന്നത് ഈ പൂർണ്ണമായും ഇത് മാധ്യമ സൃഷ്ടിയാണ് ഈ വാർത്ത എന്നാണ്, അതിലപ്പുറം എന്താണ് വിശ്വസിക്കാൻ സാധിക്കുക? ഞാൻ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ടോ? ഒരിടത്ത് വെച്ച് ഞാൻ പറഞ്ഞിട്ടില്ല.
ഞാൻ ആരോടെങ്കിലുമായിട്ടും ഈ ആശയം പങ്കുവച്ചിട്ടുണ്ടോ? ഇല്ല. കരുത്തന്മാരായ ആളുകളെ നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രതിയോധികളെ ജനാധിപത്യ സമ്പ്രദായത്തിൽ തന്നെ പരാജയപ്പെടുത്തുക, അത് അവൻ്റെ ശക്തി ദുർഗങ്ങളിൽ തന്നെ അത്തരമൊരു സമരം നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. പിന്നെ ഭാരതീയ ജനതാ പാർട്ടിയെ ഇത്തരത്തിൽ പരാജയപ്പെടുത്തുക എന്ന ആശയം ഞങ്ങളുടെ മനസ്സിൽ ഇന്നൊന്നും ഉണ്ടായതില്ല. ഞങ്ങളല്ലാതെ ആരാണ് ഈ രാജ്യത്തെ തീവ്ര ഹിന്ദുത്വ ശക്തികൾക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന പാർട്ടി? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പെടുത്ത് പരിശോധിക്കൂ. ഉടനീളം ബി ജെ പിയുമായിട്ട് കൈകോർത്ത് പിടിച്ചുകൊണ്ടുപോയ പാർട്ടിയല്ലേ സി പി എം? തെല്ലങ്കേരിയിലെ ആ വോട്ട് കച്ചവടം ഞാൻ പറഞ്ഞല്ലേ, 2000 വോട്ടാണ് വത്സൻ തെല്ലങ്കേരിയുടെ നാട്ടിൽ മറിഞ്ഞത്. നിഷേധിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഈ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പവും അന്തഛിദ്രവും ഉണ്ടാക്കാൻ ഒരു ഭാഗത്ത് ശ്രമം, മറുഭാഗത്ത് ഈ രാജ്യത്തെ തീവ്ര ഹിന്ദുത്വ ശക്തികളുമായിട്ട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് അവരെ വാരിപ്പുണർന്നുകൊണ്ട് പോകുക എന്ന സമീപനമാണ് സി പി എം സ്വീകരിക്കുന്നത്. ഇതുപോലെ ആശയപരമായി ദാരിദ്ര്യം സംഭവിച്ച അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ അപ്പോസ്തലന്മാരായി ഇന്ത്യ രാജ്യത്ത് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ നേതാക്കന്മാരെ കാണാൻ സാധിക്കുമോ? അതാണ് ശ്രീമാൻ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ സി പി എം. ഈ സാഹചര്യത്തിലെ എൻ്റെ ഒരു ചോദ്യമാണ്, കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെ നിയമത്തെ മത്സരിക്കുന്ന കാര്യം താങ്കൾ പരിഗണിക്കും? ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം വിശദമായിട്ട് അരമണിക്കൂർ എന്നോട് സംസാരിച്ച ആളാണല്ലോ, ഒരു നിമിഷം എന്ന് പറഞ്ഞുകൊണ്ട് അരമണിക്കൂറാണ് അന്ന് എടുത്തത്. വിശദമായ ആ ചർച്ചയിൽ ഞാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ്റെ മുമ്പിൽ ഒരു ദൗത്യം ഏൽപ്പിക്കേണ്ടായി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി. ഞാൻ കെ പി സി സി അധ്യക്ഷനായ ഉടനെയാണ് ആ ദൗത്യം എന്നെ ഏൽപ്പിച്ചത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തിക്കൊണ്ട്, ഇതാ ഒരു മികച്ച സ്ഥാനാർത്ഥി എൻ്റെ അടുത്തിരിക്കുന്നു, ശ്രീമാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഏറ്റവും മിടുക്കന്മാരായ സ്ഥാനാർത്ഥികളെ അവരെ കണ്ടെത്തിക്കൊണ്ട് വിജയിപ്പിക്കുക എന്ന ദൗത്യമാണ് ഏൽപ്പിച്ചത്. ഞാൻ നിങ്ങളോടൊക്കെ തന്നെ പറഞ്ഞില്ലേ 2020 നിങ്ങളുടെ വിശ്വാസം ഇല്ല, ഒരു സ്ഥാനാർത്ഥി മാത്രം, അത് ഞങ്ങളുടെ ഒരു കൈപ്പിശകോ നോട്ടപ്പിശകോ എന്തോ ആവട്ടെ സംഭവിക്കുകയുണ്ടായി, ഞങ്ങൾ ജയിച്ചു. അതാണ് വിജയം, മിന്നുന്ന വിജയം, കേരളത്തെ മുഴുവൻ അത്ഭുത സ്തബ്ധമാക്കിയ വിജയം. അത് ആവർത്തിക്കാൻ വേണ്ടിയുള്ള ദൗത്യമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിലപ്പുറം ഇപ്പോൾ ഒരു ദൗത്യം ഞാൻ ഏറ്റെടുക്കുന്നില്ല, അതാണ് പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടത്. താങ്കൾ പറഞ്ഞിരുന്നു ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വരുമ്പം ഹൈക്കമാൻഡിന് മുന്നിൽ ചില ഉപാധികൾ വെച്ചിരുന്നു, അത് അവർ അംഗീകരിച്ചിരുന്നു, ആ ഉപാധി എന്താണെന്ന് പറയാം? ഉപാധി ഒന്നും പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല, എല്ലാവരും എൻ്റെ ഇങ്ങോട്ടുള്ള വരവിനെ സ്വാഗതം ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയുള്ളൂ. കോൺഗ്രസ് എല്ലാ നേതാക്കന്മാരും ഒറ്റക്കെട്ടായിട്ട് ഞാൻ കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് വരുന്നത് സ്വാഗതം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേ ഞാൻ അങ്ങോട്ടേക്കുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ അനൗൺസ്മെൻ്റ് വന്നു എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഞാൻ അനന്തപുരിയിലേക്കുള്ള എൻ്റെ യാത്ര തുടങ്ങിയത്. പൂർണ്ണമായിട്ടും എനിക്ക് അവരുടെയൊക്കെ തന്നെ പരിപൂർണമായ സഹായ സ്വരണം ഈ നിമിഷം വരെ കിട്ടിയിട്ടുണ്ട്. നേമത്ത് ഒരു മുതിർന്ന കാൻഡിഡേറ്റിനെ വരുമോ? ഒരു ശക്തമായ മത്സരം ഇവിടെ ഉണ്ടാവുമോ? ഒരു ശക്തനായ ഒരു സ്ഥാനാർത്ഥി അത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ, അല്ലാതെ ദുർബലരായ സ്ഥാനാർത്ഥികൾ നിർത്തിക്കൊണ്ട് അനായാസന് സി പി എമ്മിനും അതുപോലെ തന്നെ ബി ജെ പിക്കും രഹസ്യധാരണയിലൂടെ അവിടെ ബി ജെ പി വിജയിപ്പിക്കാമെന്ന് കരുതുന്നുവെങ്കിൽ ഈ തവണ ആ മനപ്പായസം അവർ ഉണ്ണണ്ട. ഏതായാലും കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിലപാട് വ്യക്തമാക്കുകയാണ്, നേമം മണ്ഡലത്തിൽ യു ഡി എഫിന്റെ ശക്തനായ സ്ഥാനാർത്ഥി ഉണ്ടാവും. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ പറയുന്നത് ഒരു തരത്തിലും ഉമ്മൻചാണ്ടി നേമത്ത് മത്സരിക്കണം എന്നൊരു ചർച്ചയുണ്ടായിട്ടില്ല, അത് മാധ്യമ സൃഷ്ടി മാത്രമാണ്, തനിക്ക് അത്തരത്തിലുള്ള നിലപാടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കാസർഗോഡ് നിന്നും വിപിൻ മുരളിക്കൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.